ഈ തവണ ഞാൻ കൂടുതലും പഴയ കണ്ട പടങ്ങൾ തന്നെയാണ് പിന്നെയും കണ്ടത്. കാണില്ല, മലയാളം കാണില്ല. അമ്മ ജയിലിൽ നിന്ന് കിടന്നപ്പോ കണ്ടിരുന്നു. ഈ തവണ ഞാൻ കൂടുതലും പഴയ കണ്ട പടങ്ങൾ തന്നെയാണ് പിന്നെയും കണ്ടത്. പിന്നെ മറ്റേ ജയിലർ നല്ല പഠാൻ. എന്നാലും സിനിമ കാണൽ വളരെ കുറവാണ്. കണ്ണൂർ സ്ക്വാഡാണ് ലാസ്റ്റ് കണ്ടത്. നല്ല പടം. പുള്ളിയുടെ പ്രായത്തിന് അപ്പുറത്തുള്ള അഭിനയമാണോ പുള്ളി അതിൽ കാണിച്ചു വെച്ചത്? കാണില്ല, മലയാളം കാണാനല്ലോ. കണ്ണൂർ സ്ക്വാഡ് കുഴപ്പമില്ല, അത് അത് കൊള്ളാവുന്ന ഒരു ചിത്രമായിരുന്നു. 2018 എനിക്ക് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ നേര് പോയി കണ്ടായിരുന്നു. അപ്പം അത് നല്ല പടമായിരുന്നു. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. 2018 RDX തല്ലുമാല. RDX 2018 അതിന്റെ മൂവി ഫുൾ ഇഷ്ടമാണ്. അല്ലാതെ ഇപ്പൊ ഫ്ലഡ് ബേസ്ഡ് ചെയ്തില്ല, ഫ്ലഡിന്റെ ഇതായിട്ട് ഫുള്ള് മൂവി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണുക. 2018 നമ്മൾ ആ പ്രളയത്തിൻ്റെ കാലഘട്ടങ്ങളോടെല്ലാം നമ്മൾ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഫീല് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെയാണ് ചിലപ്പോൾ അവിടെ കണ്ടത്. ഓ, 2018 പറയുകയാണെങ്കിൽ മലയാള സിനിമയായിട്ട് കയറി പോയിട്ടുള്ളു. അത് അടിപൊളിയായിരുന്നു. നമുക്ക് പൊലിയാണ്. ടൊവിന തോമസ് കൊള്ളാം. 2018 അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. എനിക്ക് കിങ് ഓഫ് കൂത്ത ഹൈപ്പ് കൊടുത്തത്രയും നമ്മ അവിടെ അതിലുണ്ടായില്ല. ജയിലർ ഇതായിട്ട് തോന്നിയില്ല. ഞാൻ പോയി വലിയ ഫസ്റ്റ് ഹാഫ് അല്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് വെറുതെ ബോറടിച്ച് ഇരിപ്പായിരുന്നു. കുറേ നാളായിട്ട് നല്ല കോമഡി പടം കാണുന്നുണ്ടായിരുന്നു. രോമാഞ്ചമാണ് ഇവിടെ ഏറ്റവും ചിരിച്ചൊരു പടം. ജവാൻ ഭയങ്കര ഓവറായിട്ടുള്ള, കാരണം കുറേ സിനിമേൻ്റെ കൊറിയൻ സിനിമേൻ്റെ അതുപോലെ നമ്മളെ മണി ഹിസ്റ്റിൻ്റെ ഒക്കെ കുറച്ച് പാർട്ടുകൾ എടുത്ത് ചെയ്ത പോലെ ഫീൽ ചെയ്തു. മലക്കോട്ട വലിയ മോഹൻലാലിൻ്റെ മലക്കോട്ട വലിയ കാന്തർ ഇപ്പോൾ രണ്ടാമത് വരുന്നില്ലേ, അത് മോഹൻലാലാണ് നമ്മള് ജനിച്ച കാലം മുതലേ കാഴ്ച വന്ന കാലം പോലും മോഹൻലാലാണ്. ചുമ്മാ യൂട്യൂബിൽ എന്താ അടിച്ചോ കണ്ടി.